മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. യുവതയുടെ മുതുകേറിയണയുന്നു മരണം. ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരി ചാവിന്റെ മണവുമായി അണയുന്നു മരണം. പുതുമണ്ണി തായ്വേരിൽ തളിരിടും ചെഞ്ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രിൻസി ശ്രീകുമാർ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് നഗരം ഉണർന്നത്. മയക്കുമരുന്നിനടിമകളായ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരം. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ നിരവധി വിദ്യാർത്ഥികൾ ഇതിന്റെ കണ്ണികളായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും കൌമാരക്കാരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണ്ടെത്തിയതിനാൽ സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരാകണമെന്ന് പോലീസ് കമ്മീഷണർ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗം ഓർമ്മപ്പെടുത്തി. ചെരാതിൽ ഉദയ പ്രതീക്ഷ തൻ സൂര്യൻ ദുരിതാന്ധകാരത്തിനിരുളകീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. ദുരിതാന്ധകാരത്തിനിരുളകീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. ഈ ഇരുണ്ട കാലഘട്ടത്തിലും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടാത്ത 1000 സ്വപ്നങ്ങളുള്ള ദിശാബോധമുള്ള നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉയർത്തെ നിൽക്കുക തന്നെ ചെയ്യും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കും. എന്റെ ജീവിതാന്ത്യം വരെ മദ്യമോ
മയക്കുമരുന്നോ ഞാൻ ഉപയോഗിക്കുകയില്ല. ലഹരി വിമുക്തമായ തലച്ചിറ, ലഹരി വിമുക്തമായ കേരളം, ലഹരി വിമുക്തമായ ഭാരതം, അതാണ് നമ്മുടെ ലക്ഷ്യം. ജയ് ഹിന്ദ്.